നമസ്കാരം മഞ്ചേശ്വരം എസ് ഐ അനൂപിന്റെ കൈ തല്ലിയൊടിച്ചെന്ന കേസിൽ തിങ്കളാഴ്ച വൈകിട്ട് എട്ടരയ്ക്ക് കസ്റ്റഡിയിലെടുത്ത ജില്ലാ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ ഗോൾഡൻ റഹ്മാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി റഹ്മാനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മഞ്ചേശ്വരത്ത് പ്രതിഷേധം കണക്കിലെടുത്ത് റഹ്മാനെ കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് ഉപ്പള ഹിദായത് നഗറിൽ ഞായറാഴ്ച പുലർച്ചെ പെട്രോളിങ്ങിനിടെയാണ് അഞ്ചംഗ സംഘം എസ് ഐ ആക്രമിച്ചത് അക്രമത്തിൽ എസ് ഐയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു രാത്രി പെട്രോളിങ്ങിനിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് അന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെയാണ് ആക്രമം ഉണ്ടായത് ആളുകളോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു തുടർന്ന് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി ഇതിനിടെ സംഘം പോലീസിനെ ആക്രമിക്കുകയായിരുന്നു അക്രമത്തിന് ശേഷം സംഘം ഓടി രക്ഷപ്പെട്ടു ഇവർ സഞ്ചരിച്ചിരുന്ന ഒരു കാറും രണ്ട് ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തിരുന്നു അക്രമ സംഘത്തിലുണ്ടായിരുന്ന അഫ്സൽ റഷീദ് സത്താർ എന്നിവരെ നേരത്തെ പോലീസ് തിരിച്ചറിഞ്ഞു പിന്നീടാണ് സംഘത്തിൽ ഗോൾഡൻ റഹ്മാൻ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് തിരിച്ചറിയുന്നത് എസ് ഐക്ക് ഇദ്ദേഹത്തെ അറിയില്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവം നടന്ന ദിവസം പന്ത്രണ്ട് മണിയോട് ടർഫിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മൂന്ന് പേരുമായി എസ് ഐ തർക്കിക്കുന്നത് കണ്ട് അടുത്തു ചെന്നിരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടെ പ്രശ്നം വഷളാകുന്നത് കണ്ട് താൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് എസ് ഐയെ ആക്രമിച്ചു എന്ന് പറയുന്നതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ഗോൾഡൻ റഹ്മാൻ പറയുന്നു ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട അസുഖം കാരണം താൻ മാസങ്ങളായി ചികിത്സയിലായിരുന്നുവെന്നും ഡോക്ടർ വ്യായാമം ചെയ്യണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പളയിലെ ടർഫ് ഗ്രൗണ്ടിൽ രാത്രി കളിക്കാൻ പോയതാണെന്നും ഗോൾഡൻ റഹ്മാൻ കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരു ജനപ്രതിനിധിക്ക് പോലീസുമായി സഹകരിക്കാൻ സാധിക്കില്ലെന്നും റഹ്മാൻ പറഞ്ഞു വിഷയത്തിൽ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ ഗോൾഡൻ റഹ്മാനെ മഞ്ചേശ്വരം പോലീസ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പോക്കുക എന്ന പഴയകാല സമ്പ്രദായമാണ് ഇന്നും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലുള്ളത് കഴിഞ്ഞ ദിവസം ഉപ്പളയിൽ മഞ്ചേശ്വരം എസ് ഐ അനൂപമായി ഉണ്ടായ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ ഇടപെട്ട സംഭവത്തിലാണ് റഹ്മാനെതിരെ മഞ്ചേശ്വരം പോലീസ് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്തത് മഞ്ചേശ്വരം എസ്സി അനൂപിനെതിരെ നിരവധി പരാതികളാണ് സാധാരണക്കാർക്ക് പറയാനുള്ളത് എന്നോട് നേരിട്ടും എന്റെ ഓഫീസിലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അകാരണമായി നടത്തുന്ന അതിക്രമങ്ങൾക്കും ഒട്ടും മാന്യത പുലർത്താതെയുള്ള ചെറിയ അഭിഷേകത്തെക്കുറിച്ചുമുള്ള പരാതികൾ ഏറെ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ്ഐക്കെതിരെ ഡി ജി പിക്കും എസ് പിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പൊതുജനത്തിനോടുള്ള പെരുമാറ്റത്തിനെതിരെ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വഴിയാത്രക്കാരോടും തട്ടുകടക്കാരോടും ഇയാൾ നടത്തുന്ന പരാക്രമത്തെ ചോദ്യം ചെയ്താൽ അവർക്ക് നേരെയും അതിക്രമത്തിന് മുതിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടികളിൽ നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും പ്രതിഷേധമുണ്ട് സംഘർഷാവസ്ഥയുണ്ടായപ്പോൾ അത് ശമിപ്പിക്കാൻ ഇടപെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറെയാണ് പോലീസ് വ്യാജപരാതി ഉണ്ടാക്കി അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റിന് എന്ത് വില കൊടുത്തും രാഷ്ട്രീയമായി നിയമപരമായി നേരിട്ട് തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കുറിക്കുന്നു സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ റഹ്മാൻ ഗോൾഡന്റെ അറസ്റ്റ് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ കഴിയാത്തുള്ള ജാളിത വെക്കാനാണ് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പോക്കുന്ന പോലീസിന്റെ പഴഞ്ച് സമീപനം സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പുരോഗമിച്ച പുതിയ കാലത്ത് സേനയ്ക്ക് തന്നെ നാണക്കേടാണ് പുത്തികയിൽ പോലീസ് നടത്തിയ ഫർഹാസിന്റെ കൊലപാതകത്തിന്റെ ശ്രദ്ധയും സമരങ്ങളും വഴി വഴിതിരിച്ചുവിടാൻ കൂടിയാണ് ഈ അറസ്റ്റ് പൊതുപ്രവർത്തകരെ ഇത്തരം കള്ളക്കേസിൽ കൊടുക്കുന്ന സമീപനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു